ഹലോ ഫ്രണ്ട്സ്, ആർ ജെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇത് നമുക്കൊരു കടല റോസ്റ്റ് തയ്യാറാക്കാം. ഞാനിവിടെ 1/2 കിലോ കടലയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 9 മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുതിർത്ത കടല ഒരു കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് ഒരു 7 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ചില കടലയ്ക്ക് നല്ല വേവുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ 7 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച ശേഷം ഒരു ചട്ടി വയ്ക്കാം. ചട്ടി ചൂടായ ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നാളികേരം കൊത്ത് ചേർക്കുന്നുണ്ട്. നാളികേരം കൊത്ത് ചേർത്താൽ കടല റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനു വേണ്ടിയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേപ്പില ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ സവാള ചേർക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കടലയ്ക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചതച്ചമുളക് ചേർത്ത് നന്നായിട്ട് മുരിയുന്നത് വരെ വഴറ്റി കൊടുക്കാം. അങ്ങനെ സവാള ഇവിടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച കടല ചേർക്കാം. കടലയും സവാളയും മസാലകളെല്ലാം പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ കടല റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. വേപ്പില ഇട്ട ശേഷം നമുക്ക് വാങ്ങാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി എല്ലാ ദിവസവും ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു.